സംസ്ഥാനത്തെ പേരുകേട്ട ചികിത്സാലയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഇതുവരെ ഞാനും വിശ്വസിച്ചു പോകുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അരുൺ കൊലപാതകങ്ങളെക്കുറിച്ച് എനിക്ക് നേരിട്ടുണ്ടായ അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഹരിഹരൻ. ഞാൻ 2015 വരെ കേരളകൗമുദിയിലും ഫ്ലാഷ് എന്ന് പറയുന്ന മധ്യാഹ്നത്തിലും പത്രപ്രവർത്തകനായിരുന്നു. വിരമിച്ചു 2015. എൻ്റെ പ്രവർത്തന മേഖല ഈ പറഞ്ഞതുപോലെ ആരോഗ്യവും പോലീസും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ രംഗത്തെ ഒട്ടുമിക്ക ആളുകളുമായി അക്കാലത്തും തുടർന്നും എനിക്ക് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയപ്പോൾ ഇക്കഴിഞ്ഞ 3-ാം തീയതി ഞാൻ ചികിത്സ തേടി മെഡിക്കൽ കോളേജിൽ തന്നെ ആശ്രയിച്ചത്. വേണമെങ്കിൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാമായിരുന്നു. ഞാൻ പേവാടിൽ കഴിയാമെന്ന് ആഗ്രഹിച്ച് അതനുസരിച്ചുള്ള ഉറപ്പിന്മേലാണ് ഞാൻ പോകുന്നത്. പക്ഷേ എന്താണെന്നറിയില്ല, എന്നെ നേരെ കൊണ്ടുപോയത് ICU സിക്കു എന്ന് പറയും, സർജിക്കൽ ICU എന്ന് പറയുന്ന അവിടെയാണ് ഇപ്പോൾ കോവിഡ് ICU സ്ഥിതി ചെയ്യുന്നത്. അടിവസ്ത്രം പോലും വാങ്ങി എന്നെ പുതപ്പോ ടൂത്ത്പേസ്റ്റോ എന്താ ഒരു കാര്യവും നൽകാതെ ആരെങ്കിലുമായി ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യവും നൽകാതെ പീഡിപ്പിക്കുകയായിരുന്നു. അതൊക്കെ എന്നോട് കാണിച്ച കാര്യങ്ങൾ പോട്ടെ, അതിലും എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് എനിക്ക് അവിടെ കാണേണ്ടി വന്നത്. കൊലപാതകങ്ങളെന്ന് പറഞ്ഞാൽ പോരാ, അതിലും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. എന്താ കാര്യം, ഒരു 89 വയസ്സുള്ള ഫസിയ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, അത് വെമ്പായത്തുകാരിയാണ്, ആ അമ്മച്ചി എൻ്റെ സമീപത്ത് കിടക്കുകയാണ്. ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യമുണ്ട്, അവർ നന്നായി സംസാരിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് അവർക്ക് കക്കൂസിലോട്ടൊന്ന് പോകണം. അവർ കേണ അപേക്ഷിക്കണം, മക്കളെ എനിക്ക് കക്കൂസിൽ പോകണം. ആരോഗ്യ പ്രവർത്തകർ അവിടെയുള്ള നേഴ്സാകട്ടെ മറ്റുള്ളവരാകട്ടെ പേട് വെച്ച് പോകാനല്ലാതെ നിങ്ങളെ അങ്ങോട്ട് അയക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യമെന്നുള്ളത്. അവർക്ക് ഒരു വാതിലിനപ്പുറത്താണ് ഈ പിന്നെ ലാട്ടിനുള്ളത്. ഒരാൾ കൂടെ പോയാൽ തീർക്കാവുന്ന വിഷയം മാത്രമാണ്. 3 ദിവസം, ഏകദേശം ഞാൻ അവർ മരിക്കുന്നത് 5-ാം തീയതി പുലർച്ചെ 4:30 ഞാൻ പോയി 3-ാം തീയതിക്ക് മുമ്പേ അവരുണ്ട്. അപ്പം 3-ാം തീയതി വരെ, അതായത് 5-ാം തീയതി വരെ അവരെ മലമൂത്ര വിസർജനം നടത്താൻ അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ വിമിഷ്ടങ്ങൾക്കിടയിലാണ് ഇവരെ വെൻറ്റിലേറ്റർ കൊടുത്ത് പീഡിപ്പിച്ചത്, കൊന്നത്. ഏകദേശം 12 വെൻറ്റിലേറ്റർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഓരോന്നും ഓരോ കമ്പനിയുടെയാണത്, പലതിനും പല പിന്നെ പ്രവർത്തന രീതികളൊക്കെയാണ്. ഒരു ജീവനക്കാരന് ഒരു വെൻറ്റിലേറ്റർ കൊണ്ടുവരും, ആ വെൻറ്റിലേറ്ററിൽ ഓൺ ചെയ്യും, ഏതെങ്കിലും ഒരു പോർട്ടിൽ കൊടുക്കും, അത് ഇതിനുള്ള പോർട്ടാണോ എന്നൊന്നും തിട്ടമില്ല, ഒരു പോർട്ടിൽ കൊടുക്കും, ഒരു ബ്ലോവർ അടിച്ചതുപോലുള്ള എയർ ഫ്ലോയാണ് വരുന്നത്. ഇത് മുഖത്തൊരു മാസ്ക് വെച്ച് പിടിപ്പിക്കും, ഒരു ഈ അമീബയെ പോലെ കുറേ കെട്ട് പിണഞ്ഞു കിടക്കുന്ന ഒരു ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഒരു മാസ്ക് പിടിപ്പിക്കുന്നത്. അതിന് തലയിൽ ഇവിടെ എല്ലാം പാക്ക് ചെയ്ത് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഈ ബ്ലോവറിലൂടെയുള്ള കാറ്റ് പോകും. സത്യം പറഞ്ഞാൽ തല തെറിച്ചു പോവും എന്ന് തോന്നും അവർക്ക്. അവർ ഈ ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല, അവർ നിലവിളിക്കുകയാണ് എന്നെ കൊല്ലാതെ, എന്നെ ഇതൊന്ന് മാറ്റൂ. എന്താ സംഭവം, ഞാനത് പിന്നീടാണ് അറിയുന്നത്. കാര്യം ഓരോ വെൻറ്റിലേറ്ററിലും റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരാൾക്ക് എത്രമാത്രം ഓക്സിജനാണ് സപ്ലൈ ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് സപ്ലൈ ചെയ്താൽ മതി. ഇതൊന്നുമില്ല, അതിനകത്തൊരു നോബുണ്ട്, ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. നേരെ വരുന്നു, സ്വിച്ച് ഒരു പ്ലഗ് കൊടുക്കുന്നു, ഈ മാസ്ക് ഇടുന്ന ഫിറ്റ് ചെയ്യുന്നു, പോകുന്നു. അവിടെ എന്ത്, അവർക്ക് ഒരു മനുഷ്യന് അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാവുന്ന രീതിയിലുള്ള ഓക്സിജനല്ലേ കൊടുക്കാവൂ.
ഇത് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് കടലിൽ മുക്കുന്നതുവരെ പിറ്റേ 5-ാം തീയതി രാവിലെ 4:30 ഞാൻ കാണുന്നത് മൃത ശരീരം, അവർ മരിച്ചു കിടക്കുന്നു. 2:30 ഈ പിന്നെ വെന്റിലേറ്റർ കേടായിരിക്കുന്നു. ഇതൊന്നും ഞാൻ അറിയുന്നൊന്നോ അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്നൊന്നോ അറിയാതെ പിന്നീട് വന്ന ടെക്നീഷ്യൻ പറഞ്ഞു, ഇത് കേടായ വെന്റിലേറ്ററാണ്, ഇതിലിങ്ങനെയല്ല കൊടുക്കേണ്ടത്, ഇത് റെഗുലേറ്റ് ചെയ്യണമായിരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം പറയണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവനക്കാർക്കൊരു വെന്റിലേറ്റർ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ലെന്നാണോ, അതിനുള്ള പരിശീലനം കിട്ടിയില്ലെന്നാണോ വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ജന്മത്തെ നമുക്കറിയാൻ പറ്റുമോ? ഇത് താൽക്കാലികക്കാരാണ് കൂടുതൽ ഓക്കെ എങ്കിൽ പോലും ഇത് ഓരോ കമ്പനിയുടെയും ഓരോ രീതികൾ. ഞാൻ നിൽക്കുമ്പോൾ തന്നെയാണ് ഒരു ടെക്നീഷ്യൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അത് കേൾക്കുന്നത് ഒരു ജീവനക്കാരി, ആ ജീവനക്കാരി 12 മണിയാകുമ്പോഴോ 2 മണിയാകുമ്പോഴോ പോകുന്നു, അടുത്ത ജീവനക്കാരി വരുമ്പോൾ അവർക്കും അറിയില്ല എന്താ സംഭവിക്കുന്നത്. ഇതേ സംഭവം ഒരു ജോസഫ് എന്ന് പറഞ്ഞിട്ട് അഭയ കെയർ ഹോമിൽ നിന്ന് വന്ന അദ്ദേഹത്തിന് സംഭവിച്ചതാണ്. അദ്ദേഹത്തെയും ഈ ഓക്സിജൻ അമിതമായി കൊടുത്ത് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ഫീഡ് ചെയ്ത് അയാൾക്ക് പിന്നെ ഓർമ്മയില്ലാതെ കിടക്കുന്നത് കൊണ്ട് അയാൾക്ക് പ്രതികരിക്കാൻ ശേഷിയില്ല. അത് വൈകുന്നേരം 4 മണിയായപ്പോൾ മരിച്ചു, ജോസഫും മരിച്ചു. ഇതൊക്കെ ഒരു മനുഷ്യ മനസാക്ഷി കുത്തുമില്ലാത്ത ഒരു കുറ്റബോധമല്ല. അത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ശവ അടക്കുന്നതിനുള്ള ഒരു ശവപ്പെട്ടി എന്ന് പറയുന്നത് ഒരു പായ് പോലത്തെ സാധനമാണ്, കറുപ്പും വെളുപ്പും തലത്തിൽ വരുന്നുണ്ട്. അതിലേക്ക് ഇതങ്ങ് തള്ളുക, എടുത്തിടുക, എന്നിട്ട് തല മാത്രം ആ ഇരിക്കുന്ന വസ്ത്രങ്ങൾ മാറ്റില്ല, അത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അവരെ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ ഇതാണോ നിങ്ങളുടെ അമ്മ ആണ് ഓക്കെ. ഈ മരിച്ച സ്ത്രീയുടെ മകൻ വന്ന് നോക്കിയിട്ട് അമ്മയുടെ ദലയിൽ മുറിവുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ അവർ കിടന്ന് വേളം കാണിച്ചാണ്, പോട്ടെ നിങ്ങൾ താഴെ പൊക്കോളൂ, മൃതദേഹം അവിടെ എത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 2 സെക്കൻഡിനകത്ത് കാണിക്കുന്നു വിടയാണ്. അവർക്ക് സംസാരിക്കാൻ എൻ്റെ അമ്മ എങ്ങനെ മരിച്ചു, എന്തുകൊണ്ടാണ്, നല്ല ആരോഗ്യത്തോടെ വന്ന സ്ത്രീയാണ്, അവർക്ക് എന്താ മരണത്തിൻ്റെ കാരണം, ആരെയും കാണാൻ അനുവദിക്കുന്നില്ല. അവിടെ ഒരു ഉപഗ്രഹം പോലെ ജയിൽ ഇതിനേക്കാൾ എന്ത് ഭേദം. ഒരു കുറ്റം ചെയ്യുന്നത് കണ്ടെത്താനോ ശിക്ഷിക്കാനോ ഒരു വകുപ്പുമില്ല, ഒരു CCTV ക്യാമറയോ ഒന്നുമില്ല അവിടെ. അവരുടെ സാമ്രാജ്യമാണ്. എന്താ ഈ മെഡിക്കൽ കോളേജ് സംഭവിക്കുന്നത്? ഞാനൊക്കെ ജീവനും കൊണ്ട് ഓടിയതാണ്. സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നത് തികഞ്ഞ കൊലപാതകമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് തികഞ്ഞ കൊലപാതകങ്ങൾ, ആരും തിരിച്ചറിയപ്പെടാതെ പോകുന്ന കൊലപാതകം. ഇത് ചികിത്സയെന്നല്ല ഇതിനെ പറയേണ്ടത്. മാലാഖമാരാണ്, നല്ല നമുക്ക് ഏറ്റവും പേരുകേട്ട ആരോഗ്യ പ്രവർത്തനമാണ്. മന്ത്രിയും ഇതിൻ്റെ ഭാരവാഹികളൊന്നും ഇത് അറിയുന്നില്ല. കാര്യത്തിൽ അവരാരും അവിടെ വരാറില്ല. ഒരു പ്രവർത്തകരെ ഞാൻ അവിടെ കണ്ടില്ല. ഡോക്ടർമാരെ പോലും ഞാൻ 3-ാം തീയതി പോയിട്ട് 7-ാം തീയതിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. 7-ാം തീയതി ഉച്ചയ്ക്കാണ് ഒരു ഹൗസ് സർജറെ പോലും കാണുന്നത്. എന്താണ് ഈ മെഡിക്കൽ കോളേജ് നടക്കുന്നത്? ഈ അധികാരികളത് തിരിച്ചറിയണം. എനിക്ക് സംഭവിച്ചത് വേറെയുണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്തായാലും ശരി, ഈ മെഡിക്കൽ കോളേജിൽ തികഞ്ഞ അനാസ്ഥയാണ്, വീഴ്ചയാണ്, കൊലപാതകങ്ങളാണ് നടക്കുന്നത്. ഇത് മാറ്റണം, ഇത് മാറണം. ഞാൻ ഇറങ്ങാൻ സമയത്ത് പോലും ഒരു അമ്മച്ചി ഇതേപോലെ കിടന്ന് കക്കൂസി പോകാൻ നിവൃത്തിയില്ലാതെ ബഹളം കാണും. ഞാൻ പറഞ്ഞൊരു പ്ലാസ്റ്റിക് ആമ്പിട് ചേർ വാങ്ങിക്കും, ഞാൻ പൈസ തരാം, നിങ്ങൾ വാങ്ങിച്ച് ആ അമ്മച്ചി അവിടെ ഇരുത്തു. ആ ഒരു ഹൗസ് സർജൻ്റെ ലാസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ക്ഷേണപേക്ഷിച്ചതിനനുസരിച്ച് അയാളെ അവരെ അവിടെ കൊണ്ടുപോയി. അവരുടെ മുഖത്ത് തിരിച്ചുവരുമ്പം കാണണം അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് എനിക്കറിയില്ല. അധികാരികൾ ശ്രദ്ധിക്കണം, ഇത് തികഞ്ഞ വീഴ്ചയാണ്, കൊലപാതകമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് മാറാൻ നടപടിയെടുത്തേ പറ്റൂ. നമസ്കാരം.